പത്തനംതിട്ടയിൽ നഗരസഭയുടെ അനുമതിയില്ലാതെ കെട്ടിട സമുച്ചയം നിർമ്മിച്ചതിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ. ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിർമ്മാണം നടന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ പറഞ്ഞു. അനധികൃത നിർമ്മാണം സംബന്ധിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. നഗരസഭയുടെയും തദ്ദേശഭരണ ട്രൈബ്യൂണലിന്റെയും സ്റ്റോപ്പ് മെമ്മോകൾ വകവെക്കാതെയാണ് കെട്ടിട നിർമ്മാണം നടന്നതെന്ന് ബോധ്യപ്പെട്ടതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണ അനുമതി നൽകിയിരുന്നില്ലെന്ന് റിപ്പോർട്ടിലുണ്ട്. ഉടമയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും വിശദമായ റിപ്പോർട്ട് നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കളക്ടർ പി ബി നൂഹ് വ്യക്തമാക്കി. പ്രത്യക്ഷത്തിൽ അവിടെ വയലേഷൻ ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. രണ്ട് നടപടികളാണ് നമുക്ക് എടുക്കാനുള്ളത്. ഒന്ന്, നിലവിൽ ഇത് ഡെമോളിഷ് ചെയ്യാനുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. കൺസ്ട്രക്ഷൻ നിർത്തിവെക്കാനായിട്ട് ഓൾറെഡി സ്റ്റേ കൊടുത്തിരുന്നതിന് ശേഷവും കൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അതിൻ്റെ എവിഡൻസസ് കളക്ട് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെയും നടപടിയെടുക്കേണ്ടതുണ്ട്. സ്ഥലം സന്ദർശിച്ച കളക്ടറോട് സമീപവാസികളും പരാതി അറിയിച്ചു. സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്ന് ചട്ടപ്രകാരം അകലം പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയതെന്ന് പലതവണ നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും സമീപവാസികൾ പറഞ്ഞു. സ്ഥലം കയ്യേറിയാണ് ഗേറ്റ് ഉൾപ്പെടെ നിർമ്മിച്ചതെന്നും പരാതി ഉയർന്നു. നിർമ്മാണം തടഞ്ഞുകൊണ്ട് മുൻസിഫ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളുണ്ടായിട്ടും ബഹുനില കെട്ടിടം പണിത വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. പത്തനംതിട്ട സ്വദേശി ഇസ്മായിൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. അനധികൃത നിർമ്മാണമല്ല, നിലവിലെ കെട്ടിടം വിപുലീകരിക്കുക മാത്രമാണ് ഉണ്ടായതെന്നായിരുന്നു ഉടമയുടെ വാദം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.